വയനാട് കണിയാമ്പറ്റയിലെ പന്തലാടിക്കുന്ന ആദിവാസി കോളനിയിലെ കുട്ടികളും മുതിർന്നവരുമെല്ലാം കെഫോൺ ഉപഭോക്താക്കളാണ്. പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി നേരിട്ട് സംവദിച്ചത് ഇവിടെയുള്ള കുട്ടികളോടുമാണ്. അമൃത, ആദർശ്, അമൽജിത്ത് തുടങ്ങിയ പന്തലാടിക്കുന്നിലെ കുട്ടികൾക്കിത് ആഹ്ലാദകരമായ അനുഭവമാണ്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ ഒരു സാധാരണ ഗ്രാമത്തിലെ ആദിവാസിയൂരും അതിലുൾപ്പെടുന്നു. ഇവിടുള്ള 8 കുടുംബങ്ങൾ സൗജന്യ ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. പലവിധത്തിൽ ഓൺലൈൻ പഠനത്തിന് തടസ്സങ്ങളുണ്ടായിരുന്ന സ്ഥലത്ത് അതിവേഗ കണക്ടിവിറ്റി ലഭ്യമാക്കിയിരിക്കുന്നു കെഫോൺ. കെഫോൺ വന്നതിന് ശേഷം അതിന് കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ വലിയ ഫോണുള്ളവർക്ക് കിട്ടുന്നുണ്ട്, ചെറിയ ഫോണിൽ പിന്നെ കിട്ടൂല എന്ന് വിചാരിക്കുക. വലിയ ഫോണുള്ളവർക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ പിന്നെ ചെറിയ മൊബൈൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ മക്കളെ ഉള്ളവരെ കാണിക്കുന്നു, കളിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതില്ലേ ഈ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള? ആ, അതുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ഇപ്പം കിട്ടണ കൊണ്ടെല്ലാം അതുപോലെ ഭംഗിയായിട്ട് നീങ്ങുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഗുണമായിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അത് വന്നതുകൊണ്ട് മക്കളൊക്കെ നല്ലൊരു പഠിത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ മക്കൾക്ക് നല്ല പഠിക്കാൻ നല്ല താല്പര്യമൊക്കെ ഉണ്ട്. കുട്ടികൾ പഠിക്കാതിരുന്ന കാലം ഓർമ്മയുണ്ട് ഇവിടെ ഓമനയ്ക്ക്. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിലും റേഞ്ചില്ലായിരുന്നു, ആവശ്യത്തിന് ഡാറ്റയും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടി കടന്നു വന്നതാണ് കുട്ടികൾ. ഇപ്പോൾ എല്ലാം ശരിയായി. കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം നെറ്റില്ലാത്ത സമയത്ത് കുട്ടികൾക്ക് മൊബൈലിൽ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പീഡും കിട്ടുന്നുണ്ട്, അവർക്ക് പഠിക്കാനും സഹായവും ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റെന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരൂലേ. എനിക്ക് മൊബൈലിനെ കുറിച്ചൊന്നും അറിയില്ല, എന്നാലും ഈ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ പറയുകയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് അറിയാത്ത വിവരങ്ങൾ ഈ മൊബൈലിൽ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയുമ്പോൾ പെട്ടെന്ന് അവരെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉപകാരം. ഇവിടുള്ള ആദർശാണ് പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയോട് സംവദിച്ചത്. നന്നായി പഠിക്കണമെന്ന് മുഖ്യമന്ത്രി ആദർശിനോടും കുട്ടികളോടും പറഞ്ഞു. കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷയ്ക്കൊക്കെ ഞാൻ കെഫോണിന്റെ നെറ്റ് ഉപയോഗിച്ചാണ് പഠിച്ചത്. പഠിക്കാൻ വളരെ ഉപകാരപ്രദമായി. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ വന്നാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ഇപ്പൊ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം അതിവേഗതയിൽ എത്തും. നിങ്ങളുടെ ആഗ്രഹം അതേപോലെ സഫലീകൃതമാകും. ജില്ലയിൽ 1016 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് കെഫോൺ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖല പൂർത്തിയാക്കിയത്. 578 സർക്കാർ ഓഫീസുകളിലും 61 വീടുകളിലും ആദ്യഘട്ടത്തിൽ കെഫോൺ കണക്ഷൻ നൽകി. കൈരളി ന്യൂസ്, വയനാട്.